കോഴിക്കോട് കോർപ്പറേഷനിൽ കേവലം 10 സെന്റ് മാത്രം സ്ഥലമുള്ള ചാലിയകത്ത് ചന്ദ്രൻ. ഇദ്ദേഹം വീടിനു മുകളിൽ ക്യാരറ്റും ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്തിരിക്കുകയാണ്. ടെറസിൽ വെള്ളം വീഴാതെ ഇരിക്കാനുള്ള പുതുമയുള്ള കൃഷിരീതികളാണ് ഇദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. കന്നാസ് രണ്ടായി മുറിച്ച് അതിനുള്ളിലാണ് ഇദ്ദേഹം വിവിധ തരം കൃഷികൾ ഇറക്കിയിരിക്കുന്നത്. കന്നാസിലെ കൃഷി നമുക്ക് കണ്ടറിയാം, ഒപ്പം ചന്ദ്രൻ്റെ വാക്കുകളിലൂടെ കേട്ടറിയുകയും ആവാം. വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഓട്ടിടുക. അടുത്തതായിട്ട് പോട്ടി മിശ്രിതം തയ്യാറാക്കുകയാണ്. മണ്ണ്, മണൽ, ചാണകപ്പൊടി 1:1:1 എന്നുള്ള അനുപാതത്തിലാണ് മിക്സ് ചെയ്യുക. ഇഷ്ടിക വെച്ച് അതിൻ്റെ മേലെ പലക നിരത്തിയിട്ടാണ് ക്യാൻ കയറ്റി വെക്കുന്നത്. ഇത് ക്യാബേജിൻ്റെ വിത്താണ്. ഇതിന് നടുന്ന രീതിയാണ് കാണിക്കുന്നത്. കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം, കൂടുതലാകരുത്. നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രായമായ തൈയാണ്. ഇത് പറിച്ച് നടുക എന്ന രീതിയാണ് കാണിക്കുന്നത്. ഒരു കാലിൽ ഒരു തൈ മാത്രമാണ് നടുന്നത്. ഈ വളക്കൂറുള്ള വെള്ളം ടെറസിൽ വീഴാതെ നേരെ ഈ താഴത്തെ ചെറിയ പാത്രത്തിലേക്കാണ് വീഴുന്നത്. ഈ വെള്ളം വീണ്ടും ഉപയോഗിക്കുക. ഇനി നമ്മൾ ടെറസ് നനഞ്ഞ് കെടാവുന്ന രീതി ഉണ്ടാവില്ല. വീണ്ടും വളക്കൂറുള്ള വെള്ളം നമുക്ക് നഷ്ടപ്പെടാതെ വീണ്ടും ഉപയോഗിക്കുക. 2 ആഴ്ച ഇടപെട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന കൂടെ മണ്ണ് കയറ്റി കൊടുക്കണം. ഇതിന് ചില ചെറിയൊരു പുഴുവിൻ്റെ ആക്രമണം ഉണ്ട്. അതിന് വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് ലായനിയാണ് ഇത്. അത് അടിച്ചു കൊടുത്താൽ വളരെ ഭേദമുണ്ടാവും. മൂന്ന് ദിവസം ഇടവിട്ട് ചെയ്തു കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 2 മാസം കഴിഞ്ഞിട്ടുള്ള പ്രായമാണിത്. ഇത് ക്യാബേജ് ബോളായിട്ട് വരുന്ന രീതിയാണത്. ഇത് പറിക്കാൻ ഏകദേശം ആയ ക്യാബേജാണ്. 3 മാസം മുപ്പായിട്ടുണ്ട്. ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇപ്രാവശ്യം ഒന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നോക്കിയാണ്. അപ്പോൾ വേണ്ട രീതിയിൽ വളർച്ച ഉണ്ട്. ഇതിനും ഇതുപോലെ തന്നെ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് ചാണം ആണ് ഇതിന് വളമായിട്ട്. വെറും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി നടത്തുന്നത്. വളം 1 ആഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കുന്ന രീതിയാണുള്ളത്. കൂടുതൽ കിഴങ്ങ് വളർച്ച എത്തിയാൽ മണ്ണ് പൊട്ടിക്കീറുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ മണ്ണ് മുരട്ടയ്ക്ക് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. മറ്റുള്ള കൃഷിയായ കോളിഫ്ലവർ കൂടുതൽ ചെയ്തിട്ടുണ്ട്.
നല്ല താല്പര്യമാണ് കുട്ടികൾക്ക് കൃഷിനോടുള്ളത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, അവൻ പ്രത്യേകം കൃഷിനോട് താല്പര്യമുണ്ട്. പിന്നെ അടുത്തുള്ളവരും ഇതിനെ സഹായിക്കാൻ വരുന്നുണ്ട്. കുടുംബത്തിലുള്ള കുട്ടികളും വന്നാലും നല്ല താല്പര്യമാണ്. ഇതിപ്പോൾ 2 മാസമായ കോളിഫ്ലവറാണ്, ഫ്ലവറായി പൂവിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു 10-20 ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച എത്തും. അപ്പം പറിക്കാൻ തോന്നുന്നത് ഇതിൻ്റെ ഇലയിൽ തന്നെ പ്രത്യേക ഒരു മാറ്റമാണ്. നമ്മൾ തൊട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു ഗ്ലേസിങ് കൂടുതലുള്ളൊരു ഇല ഉണ്ട്. ഇതൊരു വെള്ള കോട്ടിങ് ഇതിൻ്റെ മുകളിൽ കാണാം. കോളിഫ്ലവറും കാബേജും തമ്മിൽ ഈ ഇലൻ്റെ നീളം കൂടിയ ഇലയായിരിക്കും കോളിഫ്ലവറിനുള്ളത്. കാബേജിൻ്റെ ഉരുണ്ട് പരന്ന ഇലയായിരിക്കും. പൂർണ്ണ വളർച്ച എത്തിയ കോളിഫ്ലവറാണിത്. 3 മാസത്തിൻ്റെ മുന്നേ തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയും. ജൈവ രീതിയിലായതുകൊണ്ട് കീടനാശിനിയൊന്നും തളിക്കാത്ത സാധനമാണ്. വെറും വേപ്പെണ്ണ, വെളുത്തുള്ളി, സോപ്പ് ലായനി മാത്രമാണ് ഇതിന് അടിച്ചത്. കോളിഫ്ലവറിനും കാബേജിനും വളർച്ചക്കനുസരിച്ച് വളവും വെള്ളവും കൊടുക്കണം. ചെറിയ വളർച്ചക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. വളർച്ച കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ തോത് കൂട്ടിക്കൊടുക്കണം. ഭാര്യയും മക്കളും കൃഷിയിൽ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ചീര ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെണ്ടക്ക ചെയ്തതിലാണ് ചീര ചെയ്ത്. ഇതിന്ന് മൂന്ന് പ്രാവശ്യം പറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഉണ്ടായത് സ്ഥിതിയാണിത്. മുറിച്ചെടുത്താൽ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ വീണ്ടും ബ്രാഞ്ചുകൾ പൊട്ടി വന്ന് കൂടുതൽ കരുത്തോടെ കാണാൻ കഴിയുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം പയറ് നട്ടതാണ്. ഇത് 2ാമത് നട്ട് ഇപ്പം വളർന്നു വരുന്നുള്ളൂ. തക്കാളി പൂവിട്ട് കായായി വരുന്നേ ഉള്ളൂ. ഇതൊരു മാസം പിടിക്കും കായായി പറിക്കാൻ വേണ്ടിയിട്ട്. ബീട്രൂട്ട് ഒരു രണ്ട് മാസമായ ബീട്രൂട്ടാണ്. കടല പിണ്ണാക്കും ചാണകവും 1 ആഴ്ച പുളിപ്പിച്ച് ചെടിയിൽ ഒഴിക്കുന്ന ഏറ്റവും വലിയ ജൈവവളമാണിത്. ഇത് നേരിട്ട് ഒഴിക്കാതെ നേർപ്പിച്ചിട്ട് ഒഴിക്കണം. കാലികത്ത് ചന്ദ്രൻ എന്ന ഒരു യുവ കർഷകൻ്റെ ടെറസ് കൃഷിയാണ് നമ്മളിന്നിവിടെ കണ്ടിരിക്കുന്നത്. ചന്ദ്രൻ കുറേ മുമ്പേ ഇതുപോലെ സിമെൻ്റ് ചാക്കിലൊക്കെ ടെറസ് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഈ ടെറസ് മോശമാവും എന്നുള്ളൊരു കണ്ടുപിടുത്തം അദ്ദേഹത്തിനുണ്ടാവുകയും അങ്ങനെ സ്വന്തം ഭാവന വെച്ചിട്ട് ഈ രീതിയിൽ കന്നാസ് സംഘടിപ്പിച്ച് ടെറസ് വൃത്തികേടാവാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. ക്യാബേജിൻ്റെ വിളവെടുപ്പ് ആണ് നമ്മളിവിടെ കാണുന്നത്. 3 മാസം പ്രായമായിട്ടുള്ള ക്യാബേജാണിത്. ഇത് കോളിഫ്ലവറാണ്, അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ നല്ല വലിപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു കോളിഫ്ലവറാണ് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശീതകാല പച്ചക്കറിയാണെങ്കിലും നമ്മുടെ പ്രദേശത്തും ഈ ഇത്രയും വലിയ കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത്ഭുതകരമാണ്. അടുത്തത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് കാണുന്നത്. ഇതും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയാണ്, ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുകയാണ്. വലിപ്പം കുറച്ചും കൂടി നമ്മൾ കഴിയുകയാണെങ്കിൽ ഇത് കുറേ കൂടി വലിപ്പം വരും. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള ഗുണമേന്മയുള്ള സാധനമാണ്, ജൈവകൃഷിയിലുണ്ടാക്കിയ ഉൽപ്പന്നമാണിത്. അടുത്തത് ചീരയാണ്. ഈ ചീരയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം അതിൽ ഒരു കന്നാസിൽ നമ്മൾ ഒരു ചീര മാത്രമാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചിലധികം വണ്ണമുള്ള ചീരയാണ് ഉണ്ടായിരിക്കുന്നത്. അതും വളരെ മൂപ്പൊന്നും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വിളവെടുപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് വളരെ മൂപ്പില്ലാത്ത ചീരയാണത്. ചന്ദ്രന് മട്ടുപ്പാവിൽ മാത്രമല്ല മണ്ണിലും കൃഷിയുണ്ട്. ആകെയുള്ള 10 സെന്റ് മണ്ണിൽ വീടൊഴികെയുള്ള സ്ഥലത്ത് ഇദ്ദേഹം പലവിധത്തിലുള്ള പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. ഒക്കെയും നല്ല വിളവും ചൊരിയുന്നു.
മണ്ണിലെ വിളകൾക്ക് ചന്ദ്രൻ നൽകുന്ന തുള്ളിനന രീതി കൗതുകമുണർത്തുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് കന്നാസിൽ വെള്ളം നിറച്ച് ഗ്ലൂക്കോസ് ഡ്രിപ്പ് നൽകുന്ന ട്യൂബ് വഴി മണ്ണിലെത്തിക്കുന്ന ചെലവ് കുറഞ്ഞ ജലസേചന രീതി. വെള്ളം തുള്ളി തുള്ളിയായി ചെടിച്ചുവട്ടിൽ വീഴുന്നതിനാൽ ജലനഷ്ടം കുറവ്, ചെലവും കുറവ്. കണ്ണൂർ മയിൽ സ്വദേശി ശ്രീ ബാലകൃഷ്ണൻ നമ്പ്യാർ എഴുതിയിരിക്കുന്നു, കിസാൻ കൃഷിദീപം കണ്ടുകണ്ട് കൃഷി ചെയ്യാൻ എനിക്കും കൊതി തോന്നി. ടെറസിൽ പ്ലാസ്റ്റിക് കവറിൽ ഞാൻ നട്ട വെണ്ടയും ചീരയും പയറുമൊക്കെ നന്നായി കായ്ച്ചു. കൃഷിദീപത്തിന് നന്ദി. ശ്രീ ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് കൃഷിദീപത്തിൻ്റെയും നന്ദി അറിയിക്കട്ടെ. വൻകിട കൃഷിത്തോട്ടങ്ങൾ കാണിച്ച് ജനങ്ങളെ ഭ്രമിപ്പിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെറിയ കൃഷിയിടങ്ങളും ചെറുകിട കർഷകരുടെ വിജയഗാഥകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ്. ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും കൃഷി നമുക്കും സാധിക്കുന്ന ഒന്നാണല്ലോ എന്ന് തോന്നിയാൽ ഞങ്ങൾ സംതൃപ്തരായി. നമ്മൾ വാങ്ങുന്ന പാൽ കവറിൽ പോലും ഒരിത്തിരി മണ്ണിട്ട് ഒരു ചീരയും വെണ്ടയും പയറും ഒക്കെ നമുക്ക് നടാം. അടുക്കളയിലെ അവശിഷ്ടങ്ങൾ വളമായും ഉപയോഗിക്കാം. വലിയ വില കൊടുത്ത് വിഷക്കനികൾ വാങ്ങി കഴിക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ മലയാളികൾക്ക് സ്വന്തം വീട്ടിൽ വിളയിക്കുന്ന പച്ചക്കറികൾ രുചികരമായ പുതിയ അനുഭവം നൽകും.